ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഞ്ച് റീസൺസ് ഉണ്ട്, അഞ്ച് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളാൽ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവണോ ഉണ്ടാക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് അത് എത്തിപ്പെടാൻ പറ്റില്ല. ഈ റീസൺസ് നമുക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സ്വഭാവത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു സക്സസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരിക്കുള്ള റിയൽ പൊട്ടൻഷ്യൽ എത്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് പറയണത്. ഈ സെയിം കാര്യം തന്നെയാണ് ഒരു ലൈഫിൻ്റെ കാര്യമാണെങ്കിലും, ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലായാലും ഓരോരോ ബിസിനസ്സിലായാലും നമുക്ക് അത് സക്സസ്സായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റാത്ത ഒരു കാരണം. അപ്പോൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോഴും ഓരോ ബിസിനസ് വെഞ്ചേഴ്സിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും അത് നടക്കാണ്ടാവണമെങ്കിലും അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കുണ്ടാകുന്ന നോക്കുക, ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അങ്ങനെയാണ് ഒഴിവാക്കുകയും അതിന് വേണ്ടി കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. ഇത് എല്ലാവരുടെയും പലപ്പോഴും ആളുകളൊക്കെ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഒരു ഒരു മൈൻഡ് സെറ്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കുറച്ചും കൂടി സംസാരിക്കുന്നത്. സാധാരണ പറഞ്ഞ പോലെ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണോ, ഡെറ്റ് ഇൻവെസ്റ്റ് ചെയ്യണോ, അതിനേക്കാൾ ഉപരി നമ്മൾ ഓരോ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈസി, നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും നേടിയെടുക്കണോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലേസി ഉണ്ടോ, ലേസിനെസ് ഉണ്ടോ, ഇനി അതല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കുക, നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്തിട്ടാണോ നമ്മൾ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഗ്രീഡി ആണോ, അങ്ങനെയാണെങ്കിലും പ്രശ്നമാണ്, ഇനി നമുക്ക് പ്രൗഡിയാണോ, ഭയങ്കര ഈഗോ ഉള്ള ആളാണോ, പ്രൗഡിയുടെ സ്പെല്ലിങ്, നമുക്ക് പ്രൗഡി ആയിട്ട് ഉള്ള ആളാണോ. അപ്പോൾ ഈ അഞ്ച് സ്വഭാവം നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അഞ്ച് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാനോ, ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നല്ലൊരു രീതിയിൽ ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാനും മിക്കപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ എല്ലാവരും വളരെ ഈസി ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഹെൽത്തി ലൈഫ് ഉണ്ടാവണമെങ്കിൽ എക്സസൈസ് ചെയ്യുക, കാലത്തെഴുന്നേൽക്കുക, പിന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ വരുമ്പോഴത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കഴിക്കുക, ഹെൽത്തി ആവുക എന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമുക്കൊരു നല്ലൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവരും കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റിയൽ പൊട്ടൻഷ്യലിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ലേസിനെസ്സാണ്, ഇത് മടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിസിനസ് എന്താണെന്നും ആ ബിസിനസ്സിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്നും ആ ബിസിനസ് ഇനി അടുത്തൊരു 20 കൊല്ലത്തേക്കോ 30 കൊല്ലത്തേക്കോ ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിനും ആ ബിസിനസ്സിനും റിലവൻസ് ഉണ്ടോ, അതിന് ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഒത്തിരി റിസർച്ച് നടത്തുകയും അറ്റ്ലീസ്റ്റ് 1-2 ദിവസം അതിൻ്റെ പുറകിലിരുന്ന് പഠിക്കാനും നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി നല്ലതാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ചിലവർ അറിയേണ്ടോ എന്തിന് ഇത്ര അധികം അറിയണം, എനിക്ക് ആരെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ടിപ്പ് തരും അത് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലേസിനെസ് ഉള്ളവരാണെങ്കിലും ഇത്തിരി പ്രശ്നമാണ് ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാനും. അതേമാതിരി നിങ്ങൾ ഇപ്പോൾ അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലേസി ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇതിൽ റിട്ടേൺ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ലക്കും കൂടി ഉണ്ടാവണം, ലക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക ലൈസൻസ്. ഇനി കോപ്പി, കോപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധു ഉണ്ടാവും, അവർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആയിരിക്കും, അവർ നല്ല ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാൾ പണക്കാരനായത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അപ്പോൾ നമ്മൾ വിചാരിക്കും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏറ്റവും നല്ലത്, ഞാനും കൂടി ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല, കാരണം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണതും ഒരു സ്കില്ലാണ്, അത് കൃത്യമായിട്ട് അറിയണമെന്നവർക്ക് മാത്രമേ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേമാതിരി നമ്മളെപ്പോഴും പറയും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഡോക്ടേഴ്സാണ്, അപ്പോൾ എൻ്റെ മകനും ഡോക്ടറാവട്ടെ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവളെ നിർബന്ധിച്ച് ഡോക്ടറാക്കാനായിട്ട് വിടുന്നൊരു സ്വഭാവമുണ്ട്. അതിന് പകരം ആ കുട്ടിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ചിലപ്പോൾ ഷെഫാവാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ആർട്ടിസ്റ്റ് ആവാനായിരിക്കും ആഗ്രഹം. ആ കുട്ടിയുടെ ആ കഴിവ് മനസ്സിലാക്കി നമ്മൾ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ, നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നതുകൊണ്ട് അയാൾ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ അയാൾ ഭയങ്കര ഒരു ലെജൻഡോ സക്സസ്ഫുള്ളോ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കോപ്പി അടിക്കുക എന്നുള്ള ഒരു പരിപാടി നിർത്താം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഈ ഗ്രീഡി എന്ന് പറഞ്ഞാൽ ഒരു അത്യാർത്ഥി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പോൾ എന്നോട് ചില പിള്ളേരൊക്കെ വിളിക്കാറുണ്ട്, പിള്ളേർ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കരിയറൊക്കെ തുടങ്ങി അത്യാവശ്യം ശമ്പളം കിട്ടി കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ പറയും എനിക്ക് അധികം റിസ്ക്കൊന്നും വേണ്ട, പക്ഷേ ഒരു 20% റിട്ടേൺ കിട്ടൂലേ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ടാവും, എന്നാൽ അതിന് പറ്റിയ റിസ്ക് എടുക്കാനായിട്ട് ഇവർ തയ്യാറാവുകയേ ഇല്ല. അത്തരം ഗ്രീഡിനെസ് എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ചില കുട്ടികളുണ്ടാവും അധികം പഠിക്കുന്നില്ല പക്ഷേ ഫുൾ മാർക്ക് വേണം എന്ന് ആഗ്രഹമുണ്ടാവും. അതേമാതിരി പാരൻസ് ഉണ്ടാവും, അവർക്ക് മക്കൾ വളരെ നല്ല മാർക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടാവും, പക്ഷേ ഇവർ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് ഫോളോ അപ്പ് നടത്താനും അവർക്ക് വേണ്ട ട്യൂഷന് ഞാൻ അഭിപ്രായമില്ല, അല്ലെങ്കിൽ അവരെ തന്നെ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊന്നും പാരൻസ് റെഡിയാവില്ല. പക്ഷേ അയലോക്കത്തെ കുട്ടിനേക്കാളും നല്ല മാർക്ക് എൻ്റെ കുട്ടിക്കാണല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ ബന്ധുവിനേക്കാളും കൂടുതൽ മാർക്ക് എനിക്ക് വേണം, അല്ലെങ്കിൽ അവരോടൊപ്പത്തിനൊപ്പം മാർക്ക് വേണം എന്നാഗ്രഹിക്കുന്ന പാരൻസ് നമ്മുടെ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഗ്രീഡിനെസ്സാണ്, അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ഫിലോസഫിയാണെങ്കിലും പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ് എക്സ്പെക്റ്റേഷൻ എന്ന്, അത് ഒരു നാച്ചുറലായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണോ അതോ നമ്മൾ പ്രതീക്ഷിക്കാത്തേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ അധികമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഒരു രജനീകാന്തിൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞവരാണ്, അധികമായിട്ട് കോപപ്പെടുന്ന പെൺകുട്ടിയും അധികമായിട്ട് ആശിക്കുന്ന ആൺകുട്ടിയും നിലയ്ക്ക് മാറ്റേന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ അധികം ആഗ്രഹിക്കാതെ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും, അതിന് പറ്റിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ഏതൊരു കാര്യത്തിലും, നമ്മൾ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലായിക്കോട്ടെ. ഇനി ഈഗോ, പ്രൗഡി, നമുക്കെല്ലാവർക്കും ഈഗോ ആവശ്യമാണ്, ഒരു പരിധിവരെയും ഈഗോ ആവശ്യമാണ്. പക്ഷേ ഈഗോ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിൽ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചില ടൈമിലൊക്കെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ട ടൈമിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, പക്ഷേ വീട്ടിൽ ബെൻസ് കാറില്ലെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന ടൈപ്പിലൊരു ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അസറ്റുകളായിരിക്കും. അപ്പോൾ ആ അസറ്റ് ഇല്ലാത്ത സമയത്ത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇൻ കേസ് അവർക്ക് ആ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ കടമെടുത്താലും ആ അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും കടത്തിൻ്റെ അപ്പുറത്തെ കടത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഈ 5 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഫിലോസഫീസാണ്, നമ്മുടെ എൻ്റയർ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇത് ബീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ബീറ്റ് ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി കാര്യങ്ങളിലായാലും നമുക്ക് ഈ 5 പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാവുന്നതാണ്. ഈസി ആയിട്ട് കിട്ടുന്നൊന്നും നമുക്ക് വേണ്ട. അതേമാതിരി ലേസിനെസ് കാണിച്ചിട്ട് നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ കോപ്പി അടിച്ചിട്ട് നമുക്ക് അവരുടെ സക്സസ് നമ്മുടെ സക്സസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാവണം. അതേമാതിരി ഗ്രീഡിനെസ് ഒന്നും വേണ്ട. നമുക്ക് വളരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് മാത്രമേ മതി. നമുക്ക് പ്രോസസ്സിൽ ശ്രദ്ധിക്കുക. ഇനി അധികം ഈഗോ, പ്രൗഡിയൊന്നും നമുക്ക് വേണ്ട. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റിയൽ പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു സക്സസ്ഫുൾനെസ് നമുക്ക് വരുത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു നല്ലൊരു പാഠമാവട്ടെ. ഈ 5 കാര്യങ്ങൾ എല്ലാവർക്കും കൃത്യമായിട്ട് ലൈഫിൽ കൊണ്ടുവരാനും എല്ലാവർക്കും നല്ല രീതിയിലുള്ള സക്സസ് ആയാലും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു അടുത്ത ഇൻഫോർമേറ്റീവായിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, മണി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ എഴുതി ചോദിക്കുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു.